സുവിശേഷ വീഥി. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. വീണ്ടും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കി നൽകിയതായ ഈ സുദിനത്തിനാണ് ദൈവത്തിന് സ്തുതികരേറ്റാം. വചനപ്രകാരം ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോ ദിവസവും ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ വചനമായിരിക്കണം ജീവിതത്തിൻ്റെ ആധാരം. അതുകൊണ്ട് തന്നെ രാവിലെ വേറിട്ടിരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനായി നാം സമയം കണ്ടെത്തുന്നത് ആത്മീക ജീവിതത്തിന് ശക്തി പകരുന്നതാണ്. നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന വേദഭാഗം ദാവീദിൻ്റെ മനോഹരമായ സങ്കീർത്തനമാകുന്ന 103-ാം സങ്കീർത്തനത്തിൻ്റെ ഏതാനും തിരുവചനങ്ങളാണ്. 103-ാം സങ്കീർത്തനം 17 മുതൽ 22 വരെയുള്ള വേദവചനങ്ങൾ. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ ഉടമ്പടി പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പങ്ങൾ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. 21-22 വാക്യം. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരായി അവൻ്റെ സകല സൈന്യങ്ങളുമേ യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എന്മനമേ യഹോവയെ വാഴ്ത്തുക. ദാവീദ് മനോഹരമായിരിക്കുന്ന സംഗീതജ്ഞൻ. ബാല്യകാലത്തിലെ യഹോവയുടെ അഭിഷിക്തനായി തീർന്നായ ദാവീദ് പിൽക്കാലങ്ങളിൽ ഇസ്രായേലിൻ്റെ രാജപദവിക്ക് യഹോവ അവനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹീതനായ രാജാവായി തീർന്നവൻ. ദൈവത്തോടുള്ള ഭക്തി തൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വിളിച്ച് അറിയിച്ചവനാണ് ഭക്തനായ ദാവീദ്. ദാവീദിൻ്റെ ഓരോ സങ്കീർത്തനങ്ങളും തൻ്റെ ജീവിത അനുഭവങ്ങളുമായി തൻ്റെ രാജ്യത്വ പ്രവർത്തനങ്ങളുമായി ഇസ്രായേലിൻ്റെ അനുഭവങ്ങളുമായി വളരെ ശക്തമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കൊരു കീർത്തനമെങ്കിലും രചിക്കുവാനായിട്ട് സാധിക്കണം. ഭക്തനായ ദാവീദിന് സാധിച്ചു. മോശ ജീവിതത്തെക്കുറിച്ച് ദർശനത്തിൻ്റെ സങ്കീർത്തനങ്ങൾ എഴുതി. കോരഹിൻ്റെ പുത്രന്മാർ മനോഹരമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ കോർത്തിണക്കി സങ്കീർത്തനങ്ങൾ രചിച്ചു. അങ്ങനെ വേദപുസ്തകത്തിലെ സങ്കീർത്തന പുസ്തകങ്ങൾ നാം നോക്കുമ്പോൾ ദൈവഭക്തന്മാരുടെ ഉൾവിളികളാണ്, ജീവിതാനുഭവങ്ങളാണ് സങ്കീർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. ഓരോ സങ്കീർത്തനത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ, അതിൻ്റേതായ നന്മകൾ നമുക്ക് ധ്യാനിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കേവർക്കും വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. യഹോവയുടെ മഹത്വത്തിൽ വാഴ്ത്തിപ്പാടുന്ന, യഹോവയെ ഉള്ളം കൊണ്ട് സ്തുതി കരയേറ്റുന്നതായ സങ്കീർത്തനം. എല്ലായ്പ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനമാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തനം യഹോവയെ വാഴ്ത്തുക വാഴ്ത്തുക എന്ന് പറഞ്ഞ് ദാവീദ് പല തവണ നമ്മെ പ്രബോധിപ്പിച്ച് കേൾക്കുകയാണ്. 103-ാം സങ്കീർത്തനം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും യഹോവയെ വാഴ്ത്തുക എന്ന ആഹ്വാനത്തോടെയാണ്. താനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ലഭിച്ചതായ സകല ഉപകാരങ്ങളെ ഓർത്ത് സ്വർഗത്തിൽ ആയിരിക്കെ ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ സ്തുതിക്കുകയാണ്. ദാവീദ് പറയുന്നു, ദൈവം നിൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ആകയാൽ സകലത്തെ നിയന്ത്രിക്കുന്നവനും ഭരിക്കുന്നവനും നടത്തുന്നതിനുമായ ദൈവത്തെ നാം വാഴ്ത്തിപ്പാടണം. ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ ലോകചരിത്രത്തെ
അവൻ്റെ സൃഷ്ടിയെ മുഴുവൻ പരിപാലിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന ദൈവസുതരായിരിക്കും നാം ഓരോരുത്തരും. ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായി സാധിക്കണം. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, ദൈവത്തിലായിരിക്കുന്ന വിശ്വാസ സമൂഹം, അവരുടെ സ്തുതിയുടെ വചനങ്ങൾ, അവരുടെ സ്തോത്രത്തിൻ്റെ സ്വരം ദൈവം ആഗ്രഹിക്കുന്നു. ഭൂമിയിലെ ഒരു ഭാഗത്ത് ദൈവത്തിന് ആരാധന കഴിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു ഭാഗം നിശബ്ദതയിലായിരുന്നേക്കാം. എന്നാൽ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്ന ഒരനുഭവം സൃഷ്ടിയിൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ, അതായത് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഭൂമിയുടെ വിവിധ കോണുകളിൽ മറ്റുള്ള സൃഷ്ടിജാലങ്ങൾ ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് പുസ്തകം പഠിക്കുമ്പോൾ നിത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനുഭവം നിത്യതയുടെ ആരാധന സ്വർഗത്ത് നടക്കുകയാണ്. ആ വാഴുവിൻ്റെ സ്തുതിയോടുകൂടി ഭൂമിയിലുള്ള ദൈവസുതർ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുകയാണ്. ദൈവം സ്തുതിക്ക് യോഗ്യൻ, സൃഷ്ടാവായ ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ട് നാം അവനെ വാഴ്ത്തിപ്പാടണം. നാം വായിച്ചതായ 103 സങ്കീർത്തനത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഈ വാഴ്ത്തിപ്പെടുന്നതിനെക്കുറിച്ച്, ആരാണ് ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് ദാവീദ് വ്യക്തമാക്കുകയാണ്. ആരാണ് ദൈവത്തെ വാഴ്ത്തിപ്പാടേണ്ടത്? ദാവീദ് പറയുന്നു, 4 കൂട്ടരാണ് ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ വാഴ്ത്തി സ്തുതിക്കേണ്ടത്. 1 കൂട്ടർ 17-ാം വാക്യത്തിൽ അവൻ്റെ ഭക്തന്മാർ ദൈവത്തെ വാഴ്ത്തിപ്പാടണം. എപ്രകാരമാണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാർക്ക് വലുതായിട്ട് ഉയർന്നിരിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് അവൻ്റെ ദയ വലുതായിരിക്കുന്നു. ഭൂമിയും ആകാശം തമ്മിലുള്ള ഒരു അകലം, ആ വലിയ അകലത്തിൻ്റെ വലിപ്പം, ദയ അത്രമാത്രം അധികമായി ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് നൽകപ്പെടുകയാണ്. ആ ഭക്തന്മാർക്ക് കൊടുക്കുന്ന 2-ാമത്തെ അനുഗ്രഹം, അവരുടെ ഭക്തിക്ക് പകരമായുള്ള ദൈവത്തിൻ്റെ നീതി മക്കളുടെ മക്കൾക്ക് ഉണ്ടാകും. എത്ര വലിയ അനുഗ്രഹത്തിൻ്റെ വചനമാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ തൻ്റെ വായനക്കാർക്ക്, ദൈവത്തെ വാഴ്ത്തിപ്പാടുന്നവർക്ക് നൽകപ്പെടുന്നത്. കർത്താവേ, നിൻ്റെ ദയ എത്ര വലുതാണ്! ആ ദയ ദൈവത്തിൻ്റെ ഭക്തിയിൽ ഞാൻ അനുഭവിപ്പാൻ തക്കവണ്ണം, അതിൻ്റെ വിശേഷണം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ്. അത്രമാത്രം ദൈവത്തിൻ്റെ ദയ നമുക്ക് നൽകപ്പെടുന്നു. കർത്താവിൽ ദയ ലഭിച്ചില്ല എങ്കിൽ, അവൻ്റെ കരുണ നാം പ്രാപിച്ചില്ല എങ്കിൽ, അവൻ്റെ കൃപ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, നമുക്ക് ഭൂമിയുടെ പരപ്പിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. നാം പ്രാർത്ഥിക്കണം, കർത്താവേ, നിൻ്റെ ദയ, നിൻ്റെ കരുണ, നിൻ്റെ കൃപ എനിക്ക് നൽകപ്പെടണമേ. ആ ദയയിലാണ് നാം ജീവിക്കേണ്ടത്. ദൈവം നൽകുന്ന ആയുസ്സിൻ്റെ അവസാനം വരെയും യഹോവയുടെ ദയ നമ്മൾ അനുഭവിക്കാൻ സാധിക്കണം. അവൻ്റെ കരുണയിൽ നിറയപ്പെടുവാനായിട്ട് സാധിക്കണം. അവൻ്റെ കൃപയിൽ ശക്തിപ്പെടുവാനായിട്ട് സാധിക്കണം.
ഈ സങ്കീർത്തനം ചോദിക്കുന്നു, ആരാണ് ഭക്തൻ? 18-ാം വാക്യത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, അവൻ്റെ ദൈവത്തിൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർ അവൻ്റെ ഭക്തന്മാരാണ്. ദൈവത്തിൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർ. രണ്ട്, അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവൻ. ആരാണ് ഭക്തന്മാർ? ദൈവത്തിൻ്റെ നിയമത്തെ പ്രമാണിക്കുകയും അവൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നതാണ്, അവരാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ. അപ്പം കൽപ്പനകളെ ഓർത്ത് ആചരിക്കണം, നിയമത്തെ പ്രമാണിച്ച് ജീവിതം നടപ്പിലാക്കണം. നമുക്ക് രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുവാനെ കടപ്പെട്ടവരാണ്. നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായി താല്പര്യപ്പെടുന്നുണ്ട്. ദേശത്തെ നിയമങ്ങൾ പാലിച്ചില്ല എങ്കിൽ ആ ദേശത്തോട് കാണിക്കുന്ന അനീതിയാണ്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവഭക്തിയിൽ പ്രകടമാകേണ്ടതാണ് യഹോവയുടെ ന്യായത്തെ പ്രമാണിച്ചും അവൻ്റെ കൽപ്പനകളെ ആചരിച്ചും നാം ജീവിക്കേണ്ടത്. വേദപുസ്തകത്തിൽ ഭക്തനായ യോബിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോബ് ഒരു വലിയ ദൈവഭക്തനായിരുന്നു. തൻ്റെ ഭക്തി ആഴമേറിയതായതുകൊണ്ടും ഉറച്ചതായതുകൊണ്ടും പിശാച് പല പ്രാവശ്യങ്ങൾ യോബിനെ ഭക്തിയെ വേട്ടയാടി തൻ്റെ ഭക്തിയിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ലാഞ്ഞതുകൊണ്ട്, പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ഏറെ കഷ്ടത അനുഭവിച്ചവനാണ് ഭക്തനായ യോബ്. യഹോവയുള്ള ഭക്തി മുറുകെ പിടിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഏറെ കഷ്ടതകൾ അനുഭവിച്ചതായ ദാസനായിരുന്നു യോബ്. യഹോവയുടെ നിയമത്തെ പ്രമാണിപ്പാൻ, അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിപ്പാനായിട്ട് യോബിന് സാധിച്ചു. അതുകൊണ്ട് ക്രിസ്തയേശുവിൽ മനസ്സോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടത ഉളവാകും, ഉപദ്രവമുണ്ടാകും. പൗലോസ് തന്നെ തിമൊഥെയൊസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭയഭക്തിയോടെ ജീവിപ്പാനായിട്ട് സാധിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തെ ജീവിതത്തിൽ പ്രമാണിക്കുവാനായിട്ട് താല്പര്യമുണ്ടാകണം. യഹോവയുടെ വചനം നൽകുന്ന കൽപ്പനകളെ ഓർത്ത് ജീവിതത്തിൽ അത് നടപ്പിലാക്കുവാൻ, ആചരിപ്പാനായിട്ടുള്ള വ്യക്തത, താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്രകാരം ജീവിക്കുമ്പോൾ വചനം പറയുന്നു, ഉപദ്രവമുണ്ടാകും, പൈശാചികൻ നിന്നെ ഓരോ നിമിഷവും ആക്രമിക്കാനായിട്ട് ശ്രമിക്കും, കഷ്ടതയിലായിട്ട് പോകേണ്ട അനുഭവങ്ങളുണ്ടാകും. എങ്കിലും യഹോവ നിന്നെ തകർക്കുന്നില്ല, അവൻ്റെ ഉള്ളംകരങ്ങളിൽ താങ്ങുവാനായിട്ട് സാധിക്കുകയാണ്. കഥാവതിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ സമാപ്തിയിൽ താൻ വേറൊരു വിളിച്ചതാ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടതയുണ്ടാകും, ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിക്കുക ജയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് കൽപ്പിച്ച് ഒരു വലിയ പ്രമാണം അവർക്ക് കൊടുക്കുകയാണ്. അത്യാഹാര സമയത്ത് തരിപ്രകാരം തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി, തൻ്റെ രക്തത്തിൻ്റെ സൂചകമായി അപ്പവിഞ്ഞുങ്ങളെ വേർതിരിച്ച് വാഴ്ത്തപ്പെട്ടതിന് ശിഷ്യന്മാർ കൊടുത്തു, നിങ്ങളത് അനുഭവിക്കണം, നിങ്ങൾ ഇപ്രകാരം കൂടി വരുമ്പോഴൊക്കെയും ജീവിതമാഘോഷമാക്കുന്നതായ ഈ പന്തീ ഭോജനത്തിന് മുഖാന്തരമാകണം, വരുവോളം കർത്താവ് നൽകിയ കൽപ്പനയാണ്, അത് നിങ്ങൾ പ്രമാണിപ്പാൻ തക്കവണ്ണം സാധിക്കണം, അതനുസരിക്കണം, ഓർത്ത് ആചരിക്കണം. നിങ്ങൾ ലോകത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായി വിളിച്ച് വർദ്ധിക്കപ്പെട്ടവരാണ്, അവയാ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം.
വിശ്വാസത്തിലേക്ക് വരുന്നവരെ സ്നാനം കഴിപ്പിച്ച് ക്രിസ്തു സഭയുടെ പങ്കാളിത്തത്തിലേക്ക് പ്രവേശിപ്പിക്കണം. വചനത്തെ പ്രമാണിച്ചനുസരിപ്പാൻ സാധിക്കണം. അവൻ്റെ ഭക്തന്മാർ അവരാണ് അത് ചെയ്യേണ്ടത്. ആ ഭക്തന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദയ വലിപ്പമാകുന്ന യഹോവയുടെ ദയയാണ്. അവൻ്റെ മക്കൾക്കും ഉണ്ടാകുന്ന നന്മ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേർതിരിക്കപ്പെട്ട് നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരാണ് വാഴ്ച പാടേണ്ടത്? യഹോവയെ എല്ലാ നാളും അവൻ്റെ ഭക്തന്മാർ. രണ്ടാമതായിട്ട് ദാവീദ് പറയുന്നു, 20-ാമത്തെ വാക്യത്തിൽ, യഹോവയെ വാഴ്ത്തിപ്പാടേണ്ടത് അവൻ്റെ വീരന്മാരാണ്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ആരാണ് അവൻ്റെ വീരന്മാർ? കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ, അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർ, അനുസരിക്കുന്നവരാണ് അവൻ്റെ വീരന്മാർ. അതുകൊണ്ട് അധരപുടങ്ങളിൽ നിന്ന് വരുന്നതായ ദൈവത്തിൻ്റെ വചനം, അത് വരിക മാത്രമല്ല, വചനം അനുസരിപ്പാനായിട്ടുള്ള താല്പര്യമുണ്ടാകണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന വീരന്മാർ, അതോടുകൂടി വീരന്മാർക്ക് ദാവീദ് കൊടുക്കുന്ന മറ്റൊരു നാമമുണ്ട്, പേരുണ്ട്. അപ്രകാര വചനമനുസരിക്കുന്ന ഈ വീരന്മാരായി അവൻ്റെ ദൂതന്മാർ എന്ന് പ്രത്യേകമായിട്ട് 20-ാം വാക്യത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രമാണിക്കുന്ന വ്യക്തികളാരോ ദൈവത്തിൻ്റെ വീരന്മാരായിരിക്കുന്ന ദൂതന്മാരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു വചനത്തെ ഉൾക്കൊള്ളുന്നതായ, ആ വചനത്തെ പേറി ജീവിക്കുന്നതായ ജീവിതം, അത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. കർത്താവ് തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി കനായിലെ വിവാഹ ഭവനത്തിൽ തൻ്റെ സാന്നിധ്യം കൊടുത്തപ്പോൾ അവിടുത്തെ ശുശ്രൂഷകന്മാരോട് പ്രത്യേകമായി പറയുന്നു, ഏറ്റവും വിശേഷപ്പെട്ടതായ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പാനായി പറയുമ്പോൾ അതനുസരിച്ച് ആ കൽപാത്രങ്ങളുടെ വക്കോളം നിറച്ചതായ ശുശ്രൂഷകന്മാർ, കർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ച് അത് പ്രമാണിച്ച് അത് നിറയുവാൻ തക്കവണ്ണം വക്കോളം നിറയ്ക്കുന്ന അവൻ്റെ ശുശ്രൂഷകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. വചനം പ്രമാണിക്കുന്ന വീരന്മാരായി, ദൂതന്മാരായി നാം മാറ്റപ്പെടണം. വചനം പഠിക്കുമ്പോൾ വീണ്ടും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, തൻ്റെ പ്രാണനെപ്പോലും വകവെക്കാതെ കർത്താവിൻ്റെ വേലയിൽ ശ്രദ്ധയോടെ നിന്നതായ, പൗലോസിനൊപ്പം നിന്നതായ പൗലോസിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാൻ തൻ്റെ പ്രാണനെപ്പോലും വകയില്ലാതെ നോക്കാതെ വണ്ണം ശുശ്രൂഷിപ്പാനായി താല്പര്യം കാട്ടതായ എത്രയോ ദൂതന്മാർ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പുതിയ നിയമത്തിൻ്റെ ദൂതന്മാരെക്കുറിച്ച് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് ഒരു സമൂഹത്തിലേക്ക് വചനം കൊടുക്കുവാനായി, ദൂതെ കൊടുക്കുവാനായി, കർത്താവിൻ്റെ വീര്യമുള്ള വചനങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി അവൻ്റെ ദൂതന്മാരാകുന്നവർ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളാകുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അവരെന്നും പ്രകാശിച്ചുകൊണ്ട് നിൽക്കും. അവരെന്നും മഹത്വമുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി, ജീവിതങ്ങളായി മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയതായ ദൗത്യങ്ങൾ, ചുമതലകൾ നാം നിർവഹിക്കുമ്പോൾ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തോട് ചേർന്നുകൊണ്ട് ഇപ്രകാരം ചിന്തിക്കണം. കർത്താവേ, ഞാനും ഒരു ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്ന, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്ന,
അതിൻ്റെ വചനത്തിൻ്റെ പൊരുൾ വേർതിരിച്ച് കൊടുക്കുന്ന കർത്താവിൻ്റെ ഒരു വീരനായി ദൂതനായി തീരുവാനായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. നാം ചൊല്ലുന്നിടത്ത്, നമ്മെ കാണുന്നവരുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയാണ്. അത്തരത്തിൽ മുതിർന്നു വരുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ താത മറ്റുള്ളിലേക്ക് പകർത്തപ്പെടുമ്പോൾ അതാശ്വാസമായി സൗഖ്യദായകമായി വിമോചനമായി ഒത്തിരി വളരെയധികം ദൈവകൃപയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അവരാണ് ദൈവത്തെ വാഴ്ത്തിപ്പാടേണ്ടത്. തുടാകയാൽ ആരാണ് യഹോവയെ വാഴ്ത്തിപ്പാടേണ്ടത്? ഒന്ന്, അവൻ്റെ ഭക്തന്മാരാണ്. രണ്ടവൻ്റെ വീരന്മാരായിരിക്കുന്ന ദൂതന്മാരാണ്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നു, അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ ശുശ്രൂഷകന്മാർ യഹോവയെ വാഴ്ത്തിപ്പാടണം. ആരാണ് ശുശ്രൂഷകന്മാർ? അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അവൻ്റെ ശുശ്രൂഷകന്മാർ. കരാവിലെ കല്യാണത്തിന് കർത്താവ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതനുസരിച്ച് വെള്ളം കോരുന്നവനും വെള്ളം കോരി നിറച്ചവനും അത് കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കുന്നവനും ദൈവത്തിൻ്റെ ഇഷ്ടമറിയുന്ന ശുശ്രൂഷകന്മാരാണ്. ആ ശുശ്രൂഷയാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആരുണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ? ആരുണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനായി? അവൻ പറയുന്നതായ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊണ്ടെത്തിപ്പാൻ തക്കവണ്ണവും ഒക്കോളം നിറയ്ക്കുവാനായിട്ടുള്ള അനുസരണത്തിൻ്റെ സഹനത്തിൻ്റെ താഴ്മയുടെ അനുഭവം ഈ ശുശ്രൂഷകന്മാരിൽ കാണുകയാണ്. മറ്റുള്ളവരുടെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പ്രവർത്തനമാകുന്നു നാം ഈ ശുശ്രൂഷകന്മാരിൽ പ്രത്യേകമായി കാണുന്നത്. എന്താ ശുശ്രൂഷകന്മാർ കാണുന്നത്? തങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ല, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അനുഭവമാണ് ശുശ്രൂഷകന്മാർക്കുണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ആ ശുശ്രൂഷയുടെ മാനങ്ങളെ കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഇഷ്ടമറിഞ്ഞ് അല്ല, കർത്താവെ നിൻ്റെ ഇഷ്ടമറിഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള താല്പര്യം. ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷ ചെയ്യിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒത്തിരി ഇടങ്ങളുണ്ട്. തനിയെ വാർക്കുന്ന ആളുകൾ ആരും സഹായത്തിനില്ലാതെ തങ്ങളായിരിക്കുന്ന ജീവിത വ്യവസ്ഥയിൽ കണ്ണുനീരോടെ കഴിയുന്ന എത്രയോ വൃദ്ധമാതാപിതാക്കൾ ആവശ്യമായ സംരക്ഷണവും സ്നേഹവും ലഭിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ തമ്മ് ബന്ധമില്ലാതെ ബന്ധങ്ങളെ ഊഷ്മള നഷ്ടപ്പെട്ട് കഴിയുന്നതായ സമൂഹത്തിലെല്ലാവരുമുണ്ടെങ്കിലും ഏകര കഴിയുന്ന ആളുകൾ അവിടെയൊക്കെ നമ്മുടെ ജീവിതം ശുശ്രൂഷാ മനോഭാവത്തിൽ സേവനം ചെയ്യുവാൻ സാധിക്കണം. ആഹാരമില്ലാതെ കഴിയുന്നവർ, ജീവിതത്തിൽ സന്ദർശനം പോയി ലഭിക്കാതെ ആരോടും സംസാരിപ്പാൻ തക്കവണ്ണം സാഹചര്യമില്ലാതെ ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന ആളുകൾ, സ്നേഹമെന്തെന്ന് ഏറെ ആളുകൾ അറിയാൻ വയ്യാതെ മറ്റുള്ള കരുതലും സ്നേഹവും അന്യപ്പെട്ട് കഴിയുന്ന ആളുകൾ, ശുശ്രൂഷകന്മാരെ കർത്താവിന് ആവശ്യമുണ്ട്. സ്വന്തം ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തനം കൊടുക്കുന്ന ശുശ്രൂഷകന്മാർ, അവരെ യഹോവയെ വാഴ്ത്തിപ്പാടണം. അവസാനമായി ഈ വേദപാകത്ത് ദാവീദ് നമുക്ക് നൽകുന്ന ചിന്ത, അവൻ്റെ പ്രവൃത്തികൾ നാം ഓർക്കുമ്പോൾ നാം ദൈവത്തെ വാഴ്ത്തിപ്പാടണം. 22-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. സകല പ്രവൃത്തികളും യഹോവയെ വാഴ്ത്തണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും അകിടം എന്താണ്? അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു എന്നുള്ളതാണ്. കേവലം മണ്ണായിരുന്നമ്മെ അവൻ ജീവനുള്ള ദേഹിയാക്കി തീർത്തു.
അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നാം ആരാകുന്നു? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നാം ദൈവത്തിൻ്റെ മകുടമായ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ ദാവീദ് പറയുന്നു, അവൻ്റെ കൈപ്പണിയായി നമ്മെ പണിതുകൊണ്ട് നാം എല്ലാവരും സകല ജനതയും യഹോവയെ വാഴ്ത്തിപ്പാടണം. യഹോവയുടെ ആധിപത്യത്തിലുള്ളതായ, യഹോവയുടെ മഹത്വത്തിലുള്ളതായ, യഹോവയുടെ ആധിപത്യത്തിന് കീഴുള്ള സകല ജനതയും ദൈവത്തെ അതിൻ്റെ മഹത്വത്തിൽ വാഴ്ത്തിപ്പാടണം. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിച്ച്, അവൻ്റെ വചനത്തെ പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനാണോ ഞാൻ? നാം ശാന്തമായി ചിന്തിക്കണം. അവൻ്റെ വചനത്തിന് ശബ്ദം കേട്ട് അവൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതായ വീരന്മാരാണോ നാം? കർത്താവേ, നിൻ്റെ ഹിതം ഞാൻ അറിഞ്ഞു, അത് ചെയ്യുവാനായിട്ട് എന്നോട് ആവശ്യ ബോധം എനിക്കുണ്ടായി. അപ്രകാരം ചെയ്യുവാനായിട്ടുള്ള ഒരു ശുശ്രൂഷയുടെ ഭാഗം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. സ്വന്തം ഇഷ്ടമല്ല, കർത്താവിൻ്റെ വലിയ നിയോഗത്താൽ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനൊരു താല്പര്യം. നമ്മുടെ പ്രവൃത്തികൾ അപ്രകാരമാകണം. ക്രിസ്തുവിന് വിധേയപ്പെടുന്ന, കർത്താവിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന, ഓരോ ദിനവും ദൈവത്തിൻ്റെ ഹിതത്തെ മനസ്സിലാക്കിയെടുക്കുന്ന, അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഇന്നൊരു ദിവസം കർത്താവ് നൽകുമ്പോൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. കർത്താവേ, നിൻ്റെ വചനം പ്രമാണിച്ച് നിൻ്റെ ശുശ്രൂഷയുടെ വലിയ അനുഭവത്തിലേക്ക് എൻ്റെ ദൗത്യങ്ങൾ ചെയ്യുവാൻ, എൻ്റെ കടമകൾ പൂർണ്ണതയോടെ ചെയ്യുവാൻ, എന്നെ ആക്കുന്ന മേഖലകളിൽ, എന്നെ അയക്കുന്ന ഇടങ്ങളിൽ ദൈവിക പ്രവൃത്തിക്ക് ഏറ്റവും അനുഗ്രഹത്തോടെ പ്രവർത്തിപ്പാൻ ഇതെന്നെ സമർപ്പിക്കുന്നു. കർത്താവിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ വചനധ്യാനം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. വരകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം, സമർപ്പിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ.